മലയാള ത്രില്ലർ സിനിമ പുറത്തിറങ്ങിയിരുന്നു. ഷോജി സുഭാഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇല്ലെന്ന് പറയുന്ന ചിത്രമാണിത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സിനിമ ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണ്. ഒരു ഫ്രഷായിട്ടുള്ള കാശാൻ ഗ്രൂ ഒക്കെ ചേർന്നെടുത്തിട്ടുള്ള ഒരു കൊച്ചു സിനിമ തന്നെയാണ്. ഓക്കെ, എന്തായാലും സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ചിത്രത്തിനുള്ളിൽ കുറച്ച് മരണങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഒരു സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊക്കെയാണ്. പക്ഷേ അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്സ് ഒക്കെ തന്നെയാണ്. കാരണം ഈ മരണപ്പെടുന്ന ആളുകളെല്ലാം തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പിന്നിലെ ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിലൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു സസ്പെൻസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കുറച്ച് ഹൊറർ മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി കഥാലയിനൊക്കെ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ആംബിയൻസ്, ഓക്കെ, ഒരു സ്പൂക്കി ഹൊറർ ടൈപ്പ് ഒരു ആംബിയൻസ് ഒക്കെയുള്ള അതിലും കുറച്ച് സസ്പെൻസ് ഒക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു കഥാലയിനൊക്കെയാണ് ഇവർ എടുത്തിട്ടുള്ളത്. കൂടാതെ ചിത്രത്തിലെ ഗാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ബ്ലസ്സനാണ്. അതുപോലെ തന്നെ അരുൺകുമാറാണ് ചിത്രത്തിൻ്റെ ക്യാമറ കാഴ്ച കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഉള്ളത് അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതും ഇത്തരത്തിലുള്ള ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പെർഫോമൻസ് വൈസിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാവരും മികച്ച പ്രകടനം ഒന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത പെർഫോമൻസ് ഒക്കെ കുറച്ച് ആർട്ടിസ്റ്റുകൾ കാണിക്കുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാഴ്ചവെക്കുന്നൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമ ഇത്തരത്തിലുള്ള കഥയെടുത്തു, അത്യാവശ്യം ടെക്നിക്കലി ഞാൻ പറഞ്ഞ പോലെ ഛായാഗ്രഹണം ഗാനങ്ങളായിട്ട് അതൊക്കെ അത്യാവശ്യം ഓക്കെ ആണെങ്കിലും ഈ എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം അത്രയും ഇമ്പ്രസീവായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണെന്ന് ഈ എല്ലിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലെ കഥയോടോ കഥാപരിസരത്തോടോ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും തോന്നിയില്ല. നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കും സ്റ്റാർട്ട് ടു എൻഡ് വരെ എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ നമുക്ക് വലിയൊരു ഒരു ഇമോഷണലായിട്ട് ഈ ഒരു സിനിമയുടെ കഥയോടോ കഥാപരിസരത്തോടോ ഒന്നും തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഈ എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കുറേയൊക്കെ ശ്രദ്ധിച്ച് തീർച്ചയായിട്ടും അതൊക്കെ മറികടന്ന് നല്ല രീതിയിൽ തന്നെ സെക്കൻഡ് പാർട്ട് അണിയിച്ചെടുക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി എക്സിക്യൂഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആസ്വാദകരമായേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്കും നല്ലൊരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കത് വലിയൊരു വോ ഫാക്ടറായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുമില്ല. കുറച്ച് ചോദ്യങ്ങളൊക്കെ നിലനിർത്തി തന്നെയാണ് എൻഡിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് അതൊക്കെ നികത്തിക്കൊണ്ട് ഒരു നല്ലൊരു തിരിച്ചുവരവ് ആ ഒരു സെക്കൻഡ് പാർട്ടിൽ നല്ല രീതിയിലുള്ള ഒരു എക്സിക്യൂഷനൊക്കെ കാഴ്ചവെച്ച് സംവിധായകനും അണിയർ പ്രവർത്തകർക്കും ഒക്കെ തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ. എന്തായാലും കാണണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതൊരു കൊച്ചു സിനിമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും റേറ്റിംഗ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.